സമയത്തും ആകാശത്തിന്റെ താരകങ്ങൾ ഉതിർന്നു വീഴാം. ഈ ഭൂമിയെ വലയം ചെയ്തിരിക്കുന്ന ഈ ആർത്തട്ടഹസിക്കുന്ന സമുദ്രങ്ങൾ അള്ളാഹു കത്തിച്ചു കളയാം. ആ സമുദ്രങ്ങളിൽ നിന്ന് തീജ്വാല ഉണ്ടാകും. ഇതെല്ലാം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നീ യാത്രയാകേണ്ടവനാണ് സഹോദര. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന വസഅതു കഹതൈൻ, രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ പറയുകയാണ്, ഞാനും ഈ ഭൗതികമായ ലോകത്തു നിന്നുമുള്ള യാത്ര എന്ന് പറയുന്നത് അദ്യനാളും എന്ന് പറയുന്നത് ഈ രണ്ട് വിരലുകളെ പോലെയാണ്. ഏത് സമയത്തും അത് സംഭവിക്കാം. ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത് ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ്. ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയുന്നതും ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ഈ ദുനിയാവിനെ തിരഞ്ഞെടുക്കരുതേ, ദുനിയാവിനെ തിരഞ്ഞെടുക്കരുതേ. ഇരതഹലത്തെ ദുനിയാ മുദ്ബിറ വറതഹലത്തിൽ ആഖിറത്തു മുഖബിലാ ഇന്ന ദുനിയാ ഇരതഹലത്ത്, ഈ ദുനിയാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ സമയം കഴിയുന്തോറും ആ സമയം നമുക്ക് മടങ്ങി വരുന്നതല്ല, അതെല്ലാം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമെങ്കിൽ ഇരതഹലത്തെ ദുനിയാ മുഖബില ഇരതഹലത്തിൽ ആഖിറത്തു മുഖബിലാ, നമ്മൾ ആഖിറം കണ്ടുകൊണ്ടാണ്, പരലോകം കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്, ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ അതപ്പതച്ചു പോകരുതേ. വലാ തകൂനു മിന്നബിനായി ദുനിയാ ഫകൂനു മിന്നബിനായിൽ ആഖിറാ, ആഖിറത്തിന്റെ മക്കളാകണേ, ദുനിയാവിന്റെ മക്കളാകരുതേ. കുറെ പണം ഉണ്ടാക്കി, കുറെ സമ്പത്ത് ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിക്കുന്നു, അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിക്കുന്നു, മരിക്കും എന്നൊരു ചിന്തയേ ഇല്ല. വയസ്സ് 50 ആയി, 60 ആയി, 70 ആയി, ഇനിയും അടുത്തുണ്ടാക്കണം, അടുത്തുണ്ടാക്കണം, കാശ് ഉണ്ടാക്കണം, പണം പണം പണം, ഇതന്നെ നമ്മുടെ ചിന്ത, നമ്മുടെ എല്ലാ ചിന്ത. ഒരിക്കലും നമ്മുടെ മനസ്സിൽ അത് മാറൂല. എന്റെ ഉമ്മത്തികളുടെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ലോകത്തിന്റെ മുത്തായ ഹബീബായ തങ്ങൾ 70 വയസ്സ് വരെ ജീവിച്ചിരുന്നതേയില്ല. 63 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചു. ഈ ലോകത്തു നിന്ന് നമ്മെ വിട പറഞ്ഞു പോയെങ്കിൽ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിലെ എന്റെ സമുദായത്തിന്റെ ആയസ് എന്ന് പറയുന്നത് അറുപതിന്റെയും 70-ന്റെയും ഇടയിലാണ്. 70 വയസ്സുള്ള മനുഷ്യന്മാർ പോലും അടുത്ത ദുനിയാവിന്റെ പിന്നാലോടാണ്. 70 വയസ്സായിട്ട് ദുനിയാവ്, ഇനി അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സ്, അടുത്ത കമ്പനി, അടുത്ത പണം, അടുത്ത ഇടപാട്, മരിക്കുന്നൊരു ചിന്തയില്ല, മരിക്കുന്നൊരു ചിന്തയില്ല. ഒരിക്കൽ നബിയുന റസൂലുള്ളാഹി തങ്ങൾ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്, യാ മുഹമ്മദു, ഏ മുഹമ്മദേ, ഇഷ്മാശതാ ഫൈന്നക മയ്യിതുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഫൈന്നക മയ്യിതുൻ, നീ മരിക്കും മുഹമ്മദേ, ഈ ലോകത്തു നിന്ന് വിട പറയും മുഹമ്മദേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തു നിന്ന് വിട പറയൂ, ജീവിച്ചോ പറഞ്ഞ വാക്കാണ്, ആരെ നിർബന്ധിക്കുന്നില്ലല്ലോ, നബിതങ്ങളെ ഇഷ്ടാനുസരിച്ച് ജീവിച്ചോളാം. ഇത് നമ്മളോടുള്ള ഉപദേശമാണ്, നമ്മളോടുള്ള ഉപദേശ നിർദ്ദേശമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ സംഭാഷണങ്ങൾ നടത്താറുണ്ട്, ഭൗതികമായ ലോകത്തെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്, മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം മുഹമ്മദേ, ഒരു ദിവസം നീ മരണപ്പെടും മുഹമ്മദേ. ആ വാക്ക് നമ്മളോടല്ലേ, ആ വാക്ക് നമ്മളോടല്ലേ, നിബിധങ്ങൾ പോയില്ലേ, നിബിധങ്ങൾ പോയില്ലേ, തീർച്ചയായിട്ടും നമ്മളോടല്ലേ. രണ്ടാമത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ,
അഹബീബ മാഷത്ത ഫൈനക മുഫാരിഖുഹു മുഹമ്മദേ, നിനക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, ഇഷ്ടമുള്ളവരെ പിരിശം വെക്കാം, ഇഷ്ടമുള്ളവരുമായി പ്രേമത്തിലാകാം, ഇഷ്ടമുള്ളവരെ പ്രണയിക്കാം, ഇഷ്ടമുള്ളവരുമായി സല്ലാപത്തിലാകാം. ഫൈനക മുഫാരിഖുഹു, ഒരു ദിവസം നീ ഇഷ്ടപ്പെട്ട നിന്റെ ഇഷ്ടഭാജനത്തെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും മുഹമ്മദേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, എല്ലാരും വിട്ടുപിരിഞ്ഞു പോകൂലേ, നമ്മൾ എത്ര സ്നേഹിച്ച വാപ്പാകട്ടെ ഉമ്മാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ, നമ്മൾ നിലവിളിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല വീണ്ടും ആ റൂഹ് തിരിച്ചെടുക്കുകയോ ഇല്ല? തീർച്ചയായിട്ടുമില്ല. പോവുക തന്നെ ചെയ്യും, മരണപ്പെടുക തന്നെ ചെയ്യും, ഈ ലോകത്ത് നിന്ന് വിട പറയുക തന്നെ ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലല്ലേ ബഹുമാനപ്പെട്ട റിയാസ് മൗലവി നവറല്ലാഹു മർഹദഹു ഷഹീദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്? അന്ന് രാത്രിയും തന്റെ ഭാര്യയെ വിളിച്ചിട്ടായിരിക്കാം കിടന്നുറങ്ങിയത്. അന്ന് രാത്രിയും തന്റെ പൊന്നുമോള്, രണ്ടു വയസ്സുള്ള പൊന്നുമോള് ഷബീബ ഫാത്തിമ ഷബീബ എന്ന പൊന്നുമോളെ കുറിച്ച് ഫോണിലൂടെ ചർച്ച ചെയ്യുകയും ആ ഫോണിലൂടെ ഒരു ചുടു ചുംബനം നൽകുകയും ചെയ്തിട്ടായിരിക്കാം നമ്മുടെ സഹോദരനായ റിയാസ് മൗലവി ഉറങ്ങുന്നത്. അല്ലാഹുവേ നിന്നെ കുറിച്ച് സ്മരിച്ചു കൊണ്ടാണ് കിടന്നത്. നാളെ നേരം വിളിക്കുമ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്നുള്ള നീയത്തോടെ, സുബഹിക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തോടെ അലാറവും വെച്ച് ദിക്റ് ചൊല്ലിക്കൊണ്ട് ഉറങ്ങുന്ന മനുഷ്യ അവന്റെ ഉറക്കം എന്നേക്കുമായുള്ള സ്വർഗലോകത്തിന്റെ ഉറക്കമാണെന്ന് ആ റിയാസ് സാഹിബ് ആഗ്രഹിച്ചു കൊണ്ടാണോ കിടന്നുറങ്ങിയത്? അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ കരുതിയിരുന്നോ സഹോദരാ? ചിന്തിക്കണേ, മനസ്സിലാക്കണേ സഹോദര, ആരാണ് ധരിച്ചു പോയത്? ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വളരെ വേഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മടങ്ങുമെന്ന് ആരെങ്കിലും ധരിച്ചിരുന്നോ? ഇല്ല ഇല്ല, അള്ളാഹുവിന്റെ തീരുമാനം എത്തിയിരിക്കുകയാണ്. അതാരാകട്ടെ, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, കുഞ്ഞുമക്കൾ ഉണ്ടാകട്ടെ, എത്ര ഭാര്യ ഉണ്ടാകട്ടെ, സഹോദരങ്ങൾ ഉണ്ടാകട്ടെ, മാതാപിതാക്കൾ ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ റിയാസ് പോയത് സ്വർഗത്തിലല്ലയോ, എന്തിനു ഭയപ്പെടണം? എന്റെ പൊന്നുപെങ്ങളെ ദുഃഖിക്കണോ? ഈ പാവപ്പെട്ട വിനീതൻ ആ സഹോദരന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഈ നാട്ടിൽ പ്രഭാഷണത്തിന് വന്നപ്പോ ആ വീട്ടിലേക്ക് പോവുകയുണ്ടായി. എത്രയോ കുപ്രചാരങ്ങളായിരുന്നു ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ മനുഷ്യൻ ആ സഹോദരിയുടെ ഉപ്പയെ പോയി കാണുകയും ആ സഹോദരിയെ കുറിച്ച് അറിയുകയും അവിടെ ഒരു ചെറിയ നസീഹത്ത് നടത്തി ആ സഹോദരിക്ക് ഒരു സമാധാനം കൊടുക്കുകയും ഈ വിനീതനെ കൊണ്ട് കഴിയുകയുണ്ടായി. അൽഹംദുലില്ലാ, ഈ വിനീതൻ ആ സഹോദരനോട്, ആ പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളുടെ പേരെന്ത്? സഈദ. ആവശ്യമില്ലാത്ത ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹക്കും ബാത്തിലും ഒന്നും അറിയാതെ അങ്ങോട്ട് പാരസ്യപ്പെടുത്തൽ തന്നെ. ഒരു രണ്ട് കുഞ്ഞുങ്ങൾ എടുത്തു വെച്ചിട്ട് രണ്ട് കുട്ടികളുണ്ട്, മൂന്നാമത് ഗർഭിണിയാണ്, പേര് ഷഹീദ, അവൾ തന്നെ ഷഹീദ ആവാൻ നിയത്തിയതിരിക്കാണ്, അതുകൊണ്ട് അദ്ദേഹം ഷഹീദ. എന്താ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകളുടെ പേരെന്ത്? സഈദ. ഷഹീദ അല്ല, ഭാഗ്യമുള്ളവള്, ഭാഗ്യമുള്ളവള് സഈദ. എത്ര വലിയ ഭാഗ്യമുള്ള ഷഹീദ എന്ന് പറയും. എത്ര മക്കളുണ്ട്? ഒരു കുട്ടിയുള്ളു, രണ്ടു വയസ്സായ കുഞ്ഞ്, രണ്ടു വയസ്സായ കുഞ്ഞ് ഷബീബ ഫാത്തിമ ഷബീബ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ അവിടെ ഇരുന്ന ഒരു 12-13 മിനിറ്റ് ആ സഹോദരി തൊട്ടടുത്ത മുറിയിൽ ഇതായിരിക്കുന്നു, ഒരു ഉപ്പയുണ്ട്, ബാക്കിയുള്ള കുടുംബക്കാരുണ്ട്. ഞാൻ ഒരു 10-12-13 മിനിറ്റ് ആ സഹോദരിക്ക് വേണ്ടി ഒരു നസീഹത്ത് ചെയ്തു. കാരണം എന്താണ്? ശുഹദാക്കളുടെ മഹത്വം എന്താണ്? ഷഹീദിന്റെ മഹത്വം എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ബാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ് ഷഹീദ്. ഇമാമിനേക്കാളും കൂടുതൽ പദവി ആർക്ക? മുഅദ്ദിനാണ്. നമ്മളൊക്കെ നാട്ടില് മൊല്ലാക്ക മുഅദ്ദിൻ മുഅദ്ദിനൊക്കെ നമ്മൾ കാണുന്നത് മുക്രിച്ച മുക്രിച്ച, നമ്മുടെ മുക്രിച്ചയുടെ 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 ശമ്പളം 5,500. ഹത്തീബിച്ചാന്റെ ശമ്പളം 15,500. മുക്രിച്ചക്ക് എന്താ വിലയുള്ള? എന്ന അള്ളാൻ എടുക്കൽ ആർക്ക് ഏറ്റവും വലിയ വിലയുള്ളത്? മുക്രിച്ചക്കല്ലേ, ബാങ്കുളിക്കല്ലേ, 5 നേരം അള്ളാഹുലേക്ക് വിളിക്കല്ലേ. ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്കോ, നമസ്കാരത്തിലേക്കോ, നമസ്കാരത്തിലേക്കോ. അപ്പൊ ഒക്കെ ഹത്തീബ് അടക്കം നമ്മളടക്കം നല്ല ഉറക്കത്തിലായിരിക്കും. ഹയ്യാല ഫലാ, വിജയം വിജയം വിജയം. നിങ്ങൾക്ക് വിജയ നിസ്കാരത്തിലേക്കോ. 5 നേരം വിളിക്കല്ലേ.
രാത്രി ഉറങ്ങുന്ന മനുഷ്യനെ തട്ടി ഉണർത്തുന്നു ആര്? നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ ഉപ്പയാ, നമ്മുടെ ഉമ്മയാ. നമ്മളൊക്കെ നല്ല നിദ്രയിൽ ആണ്ട് പൂണ്ടു കിടക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണ്, ഉറക്കനേക്കാൾ ശ്രേഷ്ഠ നമസ്കാരമാണ്. സ്വലാത്തു ഖൈറും മിനന്നൗം. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിളിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അവരുടെ കഴുത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദ് റിയാസിന്റെ തലനാളെ ഉയർന്നു നിൽക്കും, മഹ്ശറ വൻസഭയിൽ ഉയർന്നു നിൽക്കും. അത്രേ ഈ പള്ളികളായ പള്ളികൾ മുഴുവനും ആരാണോ ബാങ്ക് കൊടുക്കുന്നത്, ഏ മുഅദ്ദിൻമാരെ, നിങ്ങൾക്ക് സന്തോഷ വർത്തമാനമാണ്, സന്തോഷ വർത്തമാനമാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ജനങ്ങൾ വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിങ്ങളുടെ തലയാണ് ഉയർന്നു നിൽക്കുക. കാരണം ദിനം തോറും അഞ്ച് പ്രാവശ്യം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കും ുന്ന ദാഴികളാണ് നിങ്ങൾ. അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ദാഴികളല്ലേ? പള്ളിയിൽ കിടന്ന് മരിക്കുന്നു. ഇശാ നമസ്കാരം പൂർത്തിയാക്കി, അന്നത്തെ അല്ലാഹുവിനോടുള്ള ഹഖ് പൂർത്തിയാക്കി, ഒരു കലായുമില്ല, മരിക്കുന്നു. സുബഹി നമ്മുടെ മേൽ നിർബന്ധമില്ല, നാളെ ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ നിർബന്ധമുള്ളൂ. ഇശാ നമസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റി പൂർത്തിയാക്കി ഉറങ്ങി. കയ്യിലെ തസ്ബീഹമാല, ദിക്റിന്റെ പെട്ടി, അല്ലാഹുവിന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോ ഓർക്കണ എന്റെ പൊന്നു സഹോദര, ശുഹദാക്കൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനം എന്താണ്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്റൂൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ബഹുമാനപ്പെട്ട റിയാസിന്റെ വിധവയായ സൈദ എന്ന് പറയുന്ന പൊന്നു സഹോദരി, എന്റെ പൊന്നു പെങ്ങളെ, അതേപോലെ ഷഹീദ് ഫൈസലിന്റെ വിധവയായ പൊന്നു സഹോദരിയെ, ആയിരക്കണക്കായ നൂറുകണക്കായ മക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഷഹീദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഷഹീദാക്കപ്പെട്ടവരുടെ മാതാക്കളും പിതാക്കളും പെങ്ങന്മാരും മനസ്സിലാക്കട്ടെ, അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയെന്ന് നിങ്ങളെ ധരിക്കരുതേ. ഇല്ല ഇല്ല, അവർ മരണപ്പെട്ടിട്ട് ഇല്ല, ബല്ലഹയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഈ ഭൂലോകത്ത് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നമ്മൾ കഴിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച സുഹദാക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ബർസഖിയായ ജീവിതത്തിൽ ആ സ്വർഗീയ ആരാമത്തിൽ അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നന്മസല്ല ാണ് അവർ മരിച്ചു, അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയരുതേ, നിങ്ങൾ പറയരുതേ. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്ന അർവാഹ ശുഹദായി ഫീ ഹവാസിൽ തൈറിൻ ഖളിറിൻ ഫീ ഹവാസിൽ തൈറിൻ ഖളിറിൻ തസ്റഹു ഫീ ജന്നതി ഹൈതു ശാത് സുമ്മ തവി إلى قناديل معلقة تحت العرش فاطلع عليهم ربك فيقول ماذا تبغون.